വാഗമണ്ണിൽ സർക്കാർ ഭൂമി കയ്യേറി വ്യാജപട്ടയം നിർമ്മിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഒരാൾ വിജിലൻസ് പിടിയിലായി വാഗമൺ റാണിമുടി റാണിമുടിക്കൊയ്ക്കാരം പറമ്പിൽ ജോളി സ്റ്റീഫനെയാണ് ഇടുക്കി വിജിലൻസ് സംഘം ബംഗളൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് തൊടുപുഴ മുട്ടത്തെ വിജിലൻസ് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വാഗമണ്ണിൽ അൻപത്തഞ്ച് ഏക്കർ സ്ഥലം കയ്യേറി മുറിച്ചുവിറ്റ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ജോളി സ്റ്റീഫനെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നു മൂന്നര ഏക്കർ സ്ഥലം തെറ്റായ വിവരങ്ങൾ നൽകിയും ആൾമാറാട്ടം നടത്തിയും ഇയാൾ സ്വന്തമാക്കുകയും മുറിച്ചു പണം വാങ്ങിയതായിട്ടുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥലത്തിന് പട്ടയത്തിനായി അപേക്ഷ നൽകിയപ്പോഴും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിൽപ്പന നടത്തിയപ്പോഴും ജോലി നൽകിയ വിവരങ്ങൾ വ്യാജമായിരുന്നുവെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ സ്ഥലം മുപ്പതോളം പേർക്കായി മുറിച്ച് വിൽപ്പന നടത്തിയതായിട്ടാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് സിഐ അരുൺ ടി ആർ അറിയിച്ചു ർഷമായി ബംഗളൂരിൽ വീട്ടിലാണ് കുടുംബസഹിതം താമസിച്ചു വന്നതെന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് പ്രവർത്തിച്ച് വന്നതെന്നുമാണ് ജോളി സ്റ്റീഫൻ വിജിലൻസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇയാളിൽ നിന്നും വാഗമണിലെ വസ്തു ഇടപാടുകൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ ലോബിയാണ് സ്ഥലം കയ്യേറ്റത്തിനും രേഖകൾ സൃഷ്ടിക്കുന്നതിനും കൂട്ടുനിന്നതെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യം ശരിവെയ്ക്കുന്ന വിവരങ്ങൾ ഇയാൾ വിജിലൻസ് സംഘത്തോട് വെളിപ്പെടുത്തിയതായിട്ടാണ് അറിയുന്നത് വിജിലൻസ് കോട്ടയം റേഞ്ച് എസ് പി വി ജി വിനോദ് കുമാർ ഇടുക്കി ഡിവൈഎസ്പി ഷാജു തോമസ് സിഐ അരുൺ ടി ആർ എസ് ഐ ഡാനിയേൽ എ എസ് ഐ ബേസിൽ എസ് പി ഒമാരായ റഷീദ അഭിലാഷ് സി പി ഒമാരായ അരുൺ രാമകൃഷ്ണൻ സന്ദീപ് ദത്തൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നു